അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹു മാനവലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹവും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യവുമാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യനെ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നുവെന്നാണ് ഖുർആനിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് ഖുർആൻ നമ്മെ നയിക്കുന്നത്. സ്വഹാബികളോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുടെ ഈമാനാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്? അവർ പറഞ്ഞു, അത് മലക്കുകളുടേത് ആയിരിക്കും. പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞു, അല്ലാഹുവിൻ്റെ അടുക്കൽ സദാ ഉള്ള ആളുകൾ, അല്ലാഹുവിൻ്റെ കൽപ്പന എതിർ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ആളുകൾ, അവരുടെ ഈമാൻ അത്ഭുതപ്പെടുത്തേണ്ടതില്ലല്ലോ. എങ്കിൽ പിന്നെ പ്രവാചകന്മാരുടേതായിരിക്കും. പ്രവാചകൻ അവിടെയും തിരുത്തി, അല്ലാഹുവിൻ്റെ വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ. എങ്കിൽ പിന്നെ ഞങ്ങളാകുന്ന സ്വഹാബികളായിരിക്കും. പ്രവാചകൻ അവരോട് പറഞ്ഞു, ഞാനാകുന്ന റസൂൽ നിങ്ങളുടെ മുമ്പിൽ സദാ ഉണ്ട്, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈമാനും അത്ഭുതപ്പെടുമാറുള്ള ഈമാനാവുകയില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ശേഷമുള്ള ഒരു സമൂഹം, അവർ എന്നെ കണ്ടിട്ടില്ല, അവർക്ക് വഹി ലഭിച്ചിട്ടില്ല, അല്ലാഹുവിൻ്റെ ഖുർആൻ കണ്ടുകൊണ്ട് ജീവിച്ച, അതനുസരിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരുടെ ഈമാനാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാകുന്ന വിശ്വാസികളെക്കുറിച്ചാണ് പ്രവാചകനെ അത്ഭുതപ്പെടുത്തുന്ന ഈമാനെക്കുറിച്ച് പറഞ്ഞു വച്ചത്. പ്രവാചകൻ്റെ നിയോഗ ലക്ഷ്യമായി കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കലാണ് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ഇന്ന് മാനസികമായി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ മാനസികമായ പ്രയാസങ്ങൾക്കുള്ള, ആ രോഗത്തിനുള്ള ശമനമായിക്കൊണ്ട് അല്ലാഹു വെക്കുന്നത് പരിശുദ്ധ ഖുർആനെയാണ്. സൂറ യൂനുസിലെ 57-ാമത്തെ ആയത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. മനുഷ്യന് നൽകപ്പെട്ട ഉപദേശമായും മാനസികമായ രോഗത്തിനുള്ള ശമനമായിട്ടും അല്ലാഹു ഇറക്കിയ വേദഗ്രന്ഥത്തെക്കുറിച്ചാണ് അവിടെ പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അബൂദർ ഗിഫാരിയോട് പറഞ്ഞു, നീ ഖുർആൻ പാരായണം ചെയ്യുക, ഭൂമിയിൽ നിനക്കത് വെളിച്ചമാണ്, ഉപരിലോകത്ത് മികച്ച സമ്പാദ്യവും. നാം അറിയണം, നമ്മുടെ ഖുർആൻ പാരായണമുണ്ടല്ലോ, അതിൻ്റെ ഓരോ ഹർഫുകളും 10 വീതം പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. കേവലമായ പാരായണത്തിനപ്പുറം അതിനെ ആഴത്തിൽ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നാളെ പ്രലോകത്ത് ശുപാർശകരാകുന്ന രൂപത്തിൽ ഖുർആൻ എഴുന്നേറ്റ് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ, ഈ ദിക്റിനെ അവഗണിച്ച ആളുകൾക്കുള്ള ശിക്ഷയായിക്കൊണ്ട് സൂറ ത്വാഹയിലെ 124-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് അവരെ പരലോകത്ത് അന്ധരായിക്കൊണ്ട് ജീവിപ്പിക്കും. അപ്പോൾ അവർ ചോദിക്കും, അല്ലാഹുവേ, ഞങ്ങൾ കണ്ണുള്ളവരായിരുന്നല്ലോ ഭൂമിയിൽ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അല്ലാഹുവിൻ്റെ മറുപടി, അതൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നു അല്ലാഹുവിൻ്റെ ഭൂമിയിൽ, പക്ഷേ ആ ഭൂമിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ആയാത്തുകളെ കണ്ടപ്പോൾ അതിനെ നിങ്ങൾ കണ്ണടച്ചു കാണിച്ചു, അവഗണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിങ്ങൾ ആയാത്തുകളെ മറന്നതുപോലെ
നിങ്ങളെ ഞാനും ഇപ്പോൾ മറക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി കൊണ്ട് നമുക്ക് ഖുർആനിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ കാണുന്ന ആയാത്തുകളെ അവഗണിച്ച ആളുകൾ ഉദാഹരണമായി കൊണ്ട് പറയുന്നത് അവർക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ശിക്ഷയെക്കുറിച്ചായി കൊണ്ട് പറയുന്നത് അവർ കഴുതയെ കണ്ടുകൊണ്ട് ഓടുന്ന സിംഹത്തെ പോലെയാണ് എന്നുള്ളതാണ്. ഈ ഖുർആനെ അവഗണിച്ച ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പിശാചിനെ കൂട്ടാളിയാക്കി കൊണ്ട് കൊടുക്കുമെന്ന് സൂറ സുഖുറുഫ് പറയുന്നുണ്ട്. പിന്നെ അവർ അവൻ്റെ കൂട്ടാളിയായിക്കൊണ്ട് പിശാചിൻ്റെ കൂട്ടാളിയായിക്കൊണ്ട് ആ മനുഷ്യന്മാരും ഖുർആനില്ലാത്തവരിയെന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യതയം നിർണ്ണയിക്കേണ്ട ഈ ലോകത്തും പരലോകത്തും വിജയത്തിൻ്റെ നിദാനമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ പ്രവാചകന് ഇറക്കിക്കൊടുത്ത ഈ ഖുർആനിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് എളിമയായ ജീവൻ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. റബ്ബുൽ ഇസ്സത്തായ നാഥൻ ആ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.